ഹായ്, ഞാൻ ആതിര. അപ്പൊ എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, പിമ്പിൾസ് മാറ്റാനായിട്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, പിമ്പിൾസ് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ. ഇതാണ് ആള്, ആപ്പിൾ സൈഡർ വിനീഗർ. ഒരുപാട് പേർക്ക് ഇതിൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഒരുപാട് പേർക്ക് അറിഞ്ഞൂടായിരിക്കും. സോ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇതാണ് ആപ്പിൾ സൈഡർ വിനീഗർ. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻ വന്നു കാണും, ആപ്പിൾ സൈഡർ വിനീഗറും പിമ്പിൾസും നമ്മൾ എന്താണ് ബന്ധം എന്നല്ലേ. അത് അനുഭവിച്ച് അറിഞ്ഞൊരാളാണ് ഞാൻ. എനിക്ക് പിമ്പിൾസ് ഉണ്ടായപ്പോൾ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ് ആപ്പിൾ സൈഡർ വിനീഗർ, അലോവേര, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് പിമ്പിൾസ് വന്ന സമയത്ത് ഞാൻ കൂടുതലും യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം തന്നെ ഞാൻ വേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തരാം. ആദ്യം തന്നെ ഞാൻ പറയാം, ആപ്പിൾ സൈഡർ വിനീഗറിൽ ഉള്ള ക്വാളിറ്റീസ്. ഓക്കെ, ആപ്പിൾ സൈഡർ വിനീഗർ പിമ്പിൾസുമായിട്ട് എന്താണ് റിലേഷൻ? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഈ പിമ്പിൾസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും വരുന്നത് നമ്മളുടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഡയറ്റ് പ്രോപ്പർ അല്ലാത്ത കാരണം, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അതൊക്കെ കാരണം. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേർട്ട് പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. തേർഡ് എന്ന് പറയുമ്പോൾ ഹോർമോൺ പ്രോബ്ലംസ്. ഹോർമോൺ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹോർമോൺ ലെവൽ മീൻസ് ഇൻബാലൻസ് കാരണം നമ്മളുടെ ഫേസിലോ നമ്മളുടെ ഫേസിലെ എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ആവും. അതായത് അധികം, ആവശ്യത്തിനും അധികം ഓയിൽ പ്രൊഡ്യൂസ് ആവും, ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ആവും. അത് ആണ് മെയിൻ ഫാക്ടർ നമ്മൾക്ക് പിമ്പിൾസ് ഉണ്ടാവാനുള്ള. പ്രത്യേകിച്ച് ടീനേജേഴ്സിന്, അങ്ങനത്തെ ഏജുകാർക്ക് പിമ്പിൾസ് വരാനുള്ള മെയിൻ കാരണം നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ടൈമാണത്. ഓക്കെ, അപ്പം പിമ്പിൾസ് വരാൻ കാരണം എന്താ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടീനേജേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഈ പിമ്പിൾസ് എന്ന് പറയുമ്പോൾ. കാരണം അത് കാരണം നമ്മുടെ ഫേസിൽ നമുക്ക് ഓയില് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ആവും, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വരണം. അത് കാരണം പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്. സ്ട്രെസ് ഭയങ്കരമായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് പിമ്പിൾസ്, ഓവർ സ്ട്രെസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. സോ സെക്കൻഡ് തിങ് അതാണ്. തേർഡ് എന്ന് പറയുമ്പോൾ ഹൈജീൻ. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഫേസിലൊക്കെ തൊടുക, അല്ലാതെ അഴുക്ക കൈ വെച്ചിട്ട് ഫേസിലൊക്കെ തൊടുമ്പോൾ അത് പിമ്പിൾസ് വരാനുള്ള ബാക്ടീരിയ പ്രൊഡ്യൂ ബാക്ടീരിയയ്ക്ക് അത് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അത് കാരണം പിമ്പിൾസിൻ്റെ ഇത് കൂടാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗർ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. ഓയിലി സ്കിന്നുകാര്, ഓയിലി സ്കിന്നുള്ളവർക്ക് പിമ്പിൾസ് ഭയങ്കരമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അവരെ ഇത് മെയിനായിട്ടും ഉപയോഗിക്കാമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങളുടെ ഒരു ഒരു ലൈഫ് ടൈം ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആപ്പിൾ സൈഡർ വിനീഗറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. നിങ്ങളുടെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് കുറയ്ക്കുന്നതാണ് ആപ്പിൾ സൈഡർ വിനീഗർ. ഓക്കെ, പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ എങ്ങനെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ നമ്മുടെ പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആപ്പിൾ സൈഡർ വിനീഗർ പിമ്പിൾസ് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗർ തടയുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആപ്പിൾ സൈഡർ വിനീഗറിൽ ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് കാരണം നമ്മുടെ പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ള ബാക്ടീരിയാസിലെ ബാക്ടീരിയാസിനെ ആപ്പിൾ സൈഡർ വിനീഗർ കൊല്ലും. അതിലുള്ള ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി നമ്മുടെ ബാക്ടീരിയ, അതായത് പിമ്പിൾസ് വരാൻ ചാൻസ് ഉള്ള ബാക്ടീരിയയെ കൊല്ലും. പിന്നെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ റെഡ്നെസ് ഉള്ള പിമ്പിൾസ്, റെഡ് കളറിലുള്ള പിമ്പിൾസ്, അത് ചിലവർക്ക് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അത് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുറച്ച് ആപ്പിൾ സൈഡർ, ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുക ഒരു ബൗളിൽ. നിങ്ങൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റീലോ അലുമിനിയോ അങ്ങനത്തെ ബൗൾസ് ഒന്നും എടുക്കരുത്, ഗ്ലാസ് ബൗള് തന്നെ എടുക്കുക കേട്ടോ. ഗ്ലാസിൻ്റെ ബൗള് തന്നെ എടുക്കുക. ഒരു സ്പൂണ് ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുക, അതിൽ രണ്ട് സ്പൂണ് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒഴിച്ച് അതിനെ ഡൈലൂട്ട് ചെയ്യുക. ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് പഞ്ഞി എടുത്തതിന് ശേഷം അതിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് എവിടെയാണ് ആ റെഡ്നെസ് ഉള്ളത് അവിടെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ റെഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതായത് കുറച്ച് ബൗൾ, ഒരു ബൗളിൽ
കുറച്ച് ആപ്പിൾ സൈഡ് വിനീഗർ ഒഴിക്കുക, അതിൻ്റെ ഇരട്ടിക്ക് ഇപ്പം 2 സ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ഇട്ടാൽ ഒരു 4 സ്പൂൺ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് കോട്ടൺ എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡ്നെസ് എവിടെയാണുള്ളത് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ ആപ്പിൾ സൈഡ് വിനീഗർ നമ്മുടെ പി എച്ച് ലെവലിനെ ബാലൻസ് ചെയ്ത് നമ്മുടെ ഓയിൽ സെക്രേഷൻ, അതായത് ഓവർ ആയിട്ട് എക്സസൈസ് ഓവൽ ഓയിൽ സെക്രേറ്റ് ചെയ്യൂലേ, അത് തടഞ്ഞിട്ട് മെയിനായിട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും, നമ്മുടെ ഓയിൽ സെക്രേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് അടുത്തൊരു കാര്യം ആപ്പിൾ സൈഡ് വിനീഗറിന് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയും. പിന്നെ പിംപിൾസ് ഉള്ളവരെ ചിലവരെ കൈവച്ചൊക്കെ പൊട്ടിക്കൂലേ, കൈവച്ച് ഒക്കെ ഒന്ന് പൊട്ടിച്ചിടണം, പലവർക്കും ഉള്ളൊരു ശീലമാണത്. അത് അവർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യരുതെന്നാണ് മെയിനായിട്ടും പറയുന്നത്, ബട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ സൈഡ് വിനീഗർ ഇതേപോലെ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിംപിൾസ് പെട്ടെന്ന് ഹീലാവും, അതായത് ഹീലിംഗ് ആ ഒരു ഇതിനെ സ്പീഡപ്പ് ചെയ്യും ആപ്പിൾ സൈഡ് വിനീഗർ എന്ന് പറയുമ്പോൾ. ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം, ആപ്പിൾ സൈഡ് വിനീഗർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്താൽ നമ്മുടെ പിംപിൾസ് മാറും എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പിൾ സൈഡ് വിനീഗർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതായത് ഒരു ബൗളിൽ ആപ്പിൾ സൈഡ് വിനീഗർ എടുക്കുക, കോട്ടൺ എടുക്കുക, നിങ്ങൾ ഫേസ് ഫുൾ റബ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സെൻസിറ്റീവ് സ്കിന്നുകാർ, സെൻസിറ്റീവ് സ്കിന്നുകാർ ഒരിക്കലും ഡയറക്റ്റ് ആപ്പിൾ സൈഡ് വിനീഗർ യൂസ് ചെയ്യരുത്, നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പോൾ 1 സ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ആണെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ ഒരു പഞ്ഞി എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ തുണി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് അത് ഫേസിൽ നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 10 to 15 minutes ഫേസിൽ അത് അപ്ലൈ ചെയ്തിട്ടേക്കുക, ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ, അതായത് നമ്മുടെ പൈപ്പ് വെള്ളം അല്ലേ, ടാപ്പ് വാട്ടറിൽ മുഖം കഴുകി കളയുക. വേറെ ഒന്നും ചെയ്യരുത്, അതായത് സോപ്പോ ഫേസ് വാഷോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമേ ഉപയോഗിക്കരുത്. നോർമൽ വാട്ടറിൽ മാത്രം ഫേസ് ഒന്ന് കഴുകാം. സെക്കൻഡ് തിങ് അത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ടോണറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു ബോട്ടിൽ, സ്പ്രേ ബോട്ടിലൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് ഒരു 3-4 സ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ഒഴിക്കുക, അതിലേക്കൊരു 5-6 സ്പൂണ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കൂലേ, കിടക്കുന്നതിന് മുന്നേ ഒരു 1.5 മണിക്കൂർ മുന്നേ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 മണിക്കൂറിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ട് കിടക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അപ്ലൈ ചെയ്യരുത്, അതായത് ഫേസ് വാഷോ സോപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് കഴുകരുത്. നോർമൽ ടാപ്പ് വാട്ടർ മാത്രം മതി മുഖം ഒന്ന് കഴുകുക. തേർഡ് തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൾ സൈഡ് വിനീഗർ ഇട്ട് ആവി പിടിക്കാം. അതാണ് മെയിൻ ഫാക്ടർ കേട്ടോ, ഞാൻ ചെയ്തിട്ടുള്ളത് മെയിൻ കാര്യം അതാണ്, ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അത് ഡയറക്റ്റ് ആയിട്ട് പോകില്ല, പോസിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് പിംപിൾസ് റെഡ്യൂസ് ആവാൻ ബെസ്റ്റ് കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഒരു ആവി പിടിക്കുന്ന സംഭവം എന്തായിരുന്നാലും നിങ്ങൾ ആവി വെള്ളം ചൂടാക്കുക, വെള്ളം തിളപ്പിച്ചതിന് ശേഷം എടുത്ത് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 4 സ്പൂൺ, അതായത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആപ്പിൾ സൈഡ് വിനീഗർ ഒഴിക്കരുത്, തിളച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വെക്കില്ലേ, അതിൽ 4-5 സ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തുണിയിട്ടിട്ട് നന്നായിട്ട് ആ മുഖത്ത് ആവി പിടിക്കുക. ഒരു 10 to 15 minutes നിങ്ങൾക്ക് ആവി പിടിക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും ചെയ്യേണ്ട, അത് അങ്ങനെ അങ്ങ് ഇട്ടേക്കുക, ഒന്നും ചെയ്യേണ്ട. ആവി പിടിച്ചതിന് ശേഷം ഫേസ് അങ്ങനെ അങ്ങ് ഇട്ടേക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂറിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് തുടച്ചെടുക്കുക, കഴുകൊന്നും വേണ്ട. ജസ്റ്റ് ഒരു തുണി ഇട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് തുണി ഇട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്ത കാര്യം കേട്ടോ. എൻ്റെ പിംപിൾസ് മാറാനായിട്ട് ബെസ്റ്റ് കാര്യം ഞാൻ ചെയ്തത് അതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പലവർക്കും പല പല രീതി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുത്ത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ. അതാണ് ബെറ്റർ, കുറച്ചുകൂടെ നല്ല, അതാണ് ബെറ്റർ. സോ അങ്ങനെ തന്നെ ഒരു 7 to 8 ദിവസം കൊണ്ട് നിങ്ങളുടെ പിംപിൾസ് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. മാറിക്കഴിഞ്ഞ ഉടനെ തന്നെ കമന്റിൽ വന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടോ, പിംപിൾസ് മാറിയോ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പിംപിൾസ് മാറാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പിംപിൾസിന്റെ മാർക്സ് പോകാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മറക്കാതെ കാണണമെങ്കിൽ എത്ര കടുത്ത പിംപിൾസിന്റെ മാർക്സ് ആയിരുന്നാലും മാറും കേട്ടോ. സോ അത് നിങ്ങൾക്ക് മറക്കാതെ കാണണമെങ്കിൽ എന്റെ വീഡിയോന്റെ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതായത് ബെല്ലിന്റെ ഫോട്ടോ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇനി ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോയും കിട്ടും.
സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ബെല്ലൈക്കണും ഫ്രീ ആണ്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതല്ലേ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ബാഡ് കമൻറ്റ് ആയിരുന്നാലും ഗുഡ് കമൻറ്റ് ആയിരുന്നാലും ചെയ്യുക, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ലൊരു ഹെൽപ്ഫുൾ വീഡിയോ കാണാൻ വരേക്കും.